ഒരു ചെറിയ കാര്യമാണ് മന്ത്രി എ കെ ബാലന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് അദ്ദേഹം 12 തവണയായി വിമാനയാത്ര നടത്തിയത് മന്ത്രിയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലേക്കും മറ്റുമൊക്കെ പോയ കാര്യം മന്ത്രിയോടൊപ്പം യാത്ര ചെയ്ത സമയത്തുള്ളത് ആ വിമാനയാത്രകളുടെ കൂലി മുഴുവൻ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുന്നു മുൻകാല പ്രാബല്യത്തോട് കൂടി അദ്ദേഹത്തിന്റെ വിമാനയാത്രകൾക്കെല്ലാമുള്ള കൂലി സർക്കാർ ഫണ്ടിൽ നിന്ന് നൽകും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഒരു വലിയ സംഭവമൊന്നുമല്ല ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാശ് സർക്കാർ കൊടുക്കുന്നു എന്നുള്ളതിന് എന്താണ് ഇത്ര പറയാൻ എന്ന് എല്ലാവരും ചോദിക്കും എന്താണ് ഇത്ര പറയാൻ ഒന്നും പറയാനില്ല പക്ഷേ സാധാരണ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് മന്ത്രിമാർ പോകുന്ന വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഒന്നും പോകേണ്ടുന്ന കാര്യമില്ല അവിടെ എല്ലായിടത്തും നമ്മുടേതായ സംവിധാനങ്ങളുണ്ട് മന്ത്രിമാർക്ക് സ്വീകരണം ഏർപ്പെടുത്തുന്നതിനും മന്ത്രിമാർക്ക് താമസിക്കുന്നതിനും മന്ത്രിമാരുടെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതിനും ഒക്കെ അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട് ആ നിലയ്ക്ക് പോകുന്നയിടത്തെല്ലാം പേഴ്സണൽ സ്റ്റാഫിനെയും കൂടി കൊണ്ടുപോകണമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ കൊടുക്കണമോ എന്നുള്ള ചോദ്യം മറ്റൊന്ന് പ്രത്യേകിച്ച് നമ്മൾ മുണ്ട് മുറുക്കി ഉടുത്തേ പറ്റൂ എന്ന് നാഴിയേക്ക് 40 വട്ടം ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കാർ വാങ്ങുന്നതിനും തോർത്ത് വാങ്ങുന്നതിനും ഇതുപോലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ വിമാനയാത്രാ ചെലവ് കൊടുക്കുന്നതിനുമൊക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കണ്ടെത്തുന്നുണ്ടല്ലോ ഇതൊക്കെ ചെറിയ ചെറിയ തുകകളാണ് ചിലപ്പോൾ 1-2 ലക്ഷം രൂപയേ വരുള്ളായിരിക്കാം ഈ യാത്രകൾക്കെല്ലാം കൂടി പക്ഷെ 1 ലക്ഷം രൂപയായാലും 2 ലക്ഷം രൂപയായാലും അങ്ങനെ ഒരു ശീലം എന്തിനു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അയാളുടെ വിമാന ടിക്കറ്റ് വഹിക്കാനുള്ള അത്യാവശ്യം ശമ്പളമൊക്കെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ശമ്പളം എന്ന് പറഞ്ഞത് അത്യാവശ്യമല്ല അത് നല്ല തുക തന്നെയാണ് ആ നല്ല തുകയിൽ നിന്ന് എടുത്ത് ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ വിമാനയാത്രാ ചെലവ് വഹിക്കാൻ നമ്മുടെ ഒരു മന്ത്രിക്ക് സാധിക്കുന്നത് തന്നെയാണ് അത് ചെയ്യാതെ അത്തരം കാര്യങ്ങൾക്കും സർക്കാർ ഖജനാവിലേക്ക് കൈയിടുന്നത് നല്ല കാര്യമല്ല പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെ കാലത്ത് നമ്മൾ എല്ലാറ്റിനും കുറ്റം പറഞ്ഞു കേന്ദ്രം ആ പൈസ തരുന്നില്ല കേന്ദ്രം ജി എസ് ടി നികുതി തരുന്നില്ല കേന്ദ്രം ഇത് തരുന്നില്ല ഇവിടെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ശമ്പളം കൊടുക്കാൻ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നതുപോലെ നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുക്കാതിരുന്നാൽ അത് അനധികൃതമായി ഒന്നും എടുക്കാതിരുന്നാൽ അതവിടെ കിടക്കില്ലേ ഇതങ്ങനെയല്ല ചെയ്യുന്നത് പരമാവധി സർക്കാരിൻ്റെ പൈസ എങ്ങനെ ഊറ്റിയെടുക്കാം എന്ന് ഈ അധികാരത്തിലിരിക്കുന്ന വേളയിലൊക്കെ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ ശിങ്കിടികളും ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഒരു പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിമാനയാത്രയ്ക്കുള്ള പൈസ 1-2 ലക്ഷം രൂപ കൊടുത്തതിന് എന്താണ് ഇത്ര വലിയ വിവാദമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള അനാവശ്യമായ പണച്ചെലവ് ഒഴിവാക്കാം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു പട്ടിണിപ്പാവ് ഒരു മനുഷ്യൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ എന്തായാലും മന്ത്രിക്ക് ശമ്പളമുണ്ട് ഈ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളമുണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞ് 10-20 പേർ എല്ലാ മന്ത്രിമാരോടും ഒപ്പം ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് അതിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല ഇത് പൊതുവേ ഉള്ള പ്രശ്നമാണ് എന്തിനിത്ര പേഴ്സണൽ സ്റ്റാഫ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പേഴ്സണൽ സ്റ്റാഫുകൾ ഒരു മന്ത്രിക്ക് മുന്നോട്ട് പോകുന്നതിന് ഇത്രയധികം ആളുകളുടെ ആവശ്യമുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഉള്ള ഒരു അവസരത്തിൽ തന്നെ ഇത്രയും പേഴ്സണൽ സ്റ്റാഫ് എന്തിന് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ജനപ്രതിനിധികൾ അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ പലവട്ടം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനൊന്നും ആരും സാധാരണഗതിയിൽ ശ്രമിക്കാറില്ല അങ്ങനെ മാതൃക കാട്ടുന്നവൻ വിഡ്ഢിയായി പോകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനൊന്നും ആരും തയ്യാറാകാത്ത അവസരത്തിൽ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചെലവുകളെങ്കിലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കാതിരുന്ന് മാതൃക കാട്ടിക്കൂടെ അതാണ് നമ്മുടെ മന്ത്രിമാർ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഇപ്പോഴെങ്കിലും ഈ ഒരു വലിയ ദുരിതകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാരണം പ്രളയം വന്നു
അതിന് പിന്നാലെ വൈറസ് വരുന്നു, ലോക്ക്ഡൗൺ വരുന്നു, ആകെ പ്രശ്നം. പൈസ ഇല്ല. ആ പൈസ ഇല്ലാത്ത കാലത്ത് ഒരു രൂപ പോലും അധികമായി ചെലവഴിക്കുന്നത് അത് ഇവിടുത്തെ സാധാരണക്കാരന് പട്ടിണി കിടക്കുന്നവന് ലഭിക്കേണ്ടുന്ന പൈസയാണ് എന്നുള്ള ചിന്തയുണ്ടായാൽ അത് സ്നേഹപൂർവം ഈ സർക്കാർ അനുവദിച്ചു തന്നാലും സ്നേഹപൂർവം നിരസിക്കാൻ ആ മന്ത്രിയുടെ ഓഫീസിന് സാധിക്കുക തന്നെ വേണം.